അങ്ങനെ നമ്മളെ കരിക്ക് പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറാണ്, കഴിക്കാൻ. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കരിക്ക് വെച്ചുള്ള ഒരു പുഡിങ്ങാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇത് ഒരു രണ്ട് കരിക്ക് നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നല്ല ഫൈനായിട്ട് അരക്കണ്ട, കുറച്ചൊന്ന് കടിക്കാനുള്ള അലക്ക് നമുക്ക് അരച്ചെടുക്കുക. പിന്നെ ഒരു അര കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഒന്നേകാൽ ഗ്ലാസ് പാല്, പിന്നെ അര ഗ്ലാസ് പഞ്ചസാര. പിന്നെ നമ്മൾ ഇത് നമ്മൾ ചൈന ഗ്രാസ് ഒരു സ്വൽപ്പം എടുത്തിട്ടുണ്ട്, അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഏലക്കപ്പൊടി നമ്മൾ ആഡ് ചെയ്യണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾക്ക് ഇളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചൈന ഗ്രാസിൽ ഒഴിച്ച് ഒന്ന് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾക്ക് ഈ അര കപ്പ് കസ്റ്റാർഡ് പൗഡർ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു അര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്, പാലും ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് കട്ടില്ലാണ്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കരിക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് ഒരു 2 ടീസ്പൂണ് ഏലക്കാപ്പൊടി പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്, അത് നമ്മൾക്ക് ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/4 ഗ്ലാസ് പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കട്ടെ എല്ലാതും കൂടി. ഇഞ്ചി ഉപ്പ് കൂടെ മധുരം ബാലൻസ് ചെയ്യാൻ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. നമ്മൾക്ക് ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ട് അതിലോട്ട് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കരാമലൈസ് ചെയ്തെടുക്കാം. സ്വല്പം വെള്ളവും കൂടെ നമ്മൾ അതിലോട്ട് മിക്സ് ചെയ്തെടുക്കും. ഇത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറും കളർ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു കിണ്ണത്തിൽ നമ്മൾ എണ്ണ തടവി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇതൊന്ന് പരത്തി കൊടുക്കും. പെട്ടെന്ന് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടി. നമ്മൾ നെയ്യ് തടവിയ ഒരു കിണ്ണത്തിലേക്ക് ഈ കരാമല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ കരിക്കിൻ്റെ നമുക്ക് മിശ്രിതം ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. കരിക്ക്, മറ്റേ നമ്മൾ കസ്റ്റാർഡ് പൗഡർ, പഞ്ചസാര, പാല്, ഉപ്പ്, പിന്നെ ഏലക്കപ്പൊടി എല്ലാം കൂടെയുള്ള മിക്സ് നമുക്ക് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് സോക്ക് ചെയ്യാൻ വെച്ചത് നമുക്ക് മിക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കും. നമ്മൾ കൈയെടുക്കാതെ വേണം ഇളക്കാൻ. ഒട്ടും കട്ട പിടിക്കാനും പാടില്ല, അടി പിടിക്കാനും പാടില്ല. നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ പുഡിങ് നല്ലൊരു ടേസ്റ്റുള്ള പുഡിങ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല തിക്കായിട്ട് വരണം. അപ്പോൾ തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും. നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ കരാമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേറ്റിലോട്ട് നമുക്ക് ഈ പുഡിങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലപോലെ നമ്മൾ കേക്കിന് ടാപ്പ് ചെയ്യുന്ന പോലെ ഒന്ന് നല്ലപോലെ തട്ടിയിട്ട് ഫ്രീസറിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം തണുത്തതിന് ശേഷം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും. നമ്മൾക്ക് 2 കരിക്ക അരച്ചെടുത്തതും, അരക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് കടിക്കാൻ വേണം, അരച്ചെടുത്തതും ഒരു 1/2 ഗ്ലാസ് നമ്മൾക്ക്. അപ്പം നമ്മൾക്ക് ഒരു 2 കരിക്ക് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് ഒരു 1/4 ഗ്ലാസ് പാലും 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡറും ഒരു 1/2 ഗ്ലാസ് പഞ്ചസാരയും 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്,
ടീസ്പൂണും വേണ്ട, ഒരു ഒരു പിഞ്ച് ഉപ്പും. ഒന്ന് പെട്ടെന്ന് നമ്മളെ കരിക്ക് പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറാണ് കഴിക്കാൻ. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കാണാം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.